തിയൂർ ഗൾഫ് മാർക്കറ്റിൽ തീപിടുത്തത്തിൽ കത്തിനശിച്ചത് ആയിരത്തിലേറെ മൊബൈൽ ഫോണുകളും നൂറുകണക്കിന് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും. ദ പവൻ ഗോൾഡിന്റെ ഉപഹാരം 8 ഗ്രാം മുതൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ കേരള ആഭരണങ്ങൾ 2.90% പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. 10% തുക നൽകി അഡ്വാൻസ് ബുക്കിംഗ് നടത്തുന്നവർക്കും ഈ ഓഫർ പ്രയോജനപ്പെടുത്താം. പവൻ ഗോൾഡ് തിരൂർ. നഗരമുണർന്നത് നടക്കുന്ന അഗ്നിബാധ വാർത്ത കേട്ട് കോടിയിലേറെ രൂപയുടെ നഷ്ടമെന്ന് പ്രാഥമിക കണക്കുകൾ. തീപടരാതെ കാത്തത് മാർക്കറ്റിലെ സുരക്ഷാ ജീവനക്കാരുടെ അവസരോചിത ഇടപെടൽ. പുലർച്ചെ 2 മണിയോടെ മാർക്കറ്റിലെ സുരക്ഷാ ജീവനക്കാരായ ഷാനവാസ് സിദ്ദീഖ് എന്നിവരാണ് തീപിടുത്തം ആദ്യം കണ്ടത്. ഉടൻ സെക്യൂരിറ്റി ക്യാപ്റ്റൻ ജാഫറിനെയും സഹപ്രവർത്തകരായ ജുനൈദ്, പ്രദീപ്, രാജേഷ് എന്നിവരെയും വിവരമറിയിച്ചു. അപകട സാധ്യത തിരിച്ചറിഞ്ഞ് ഉടൻ ഫയർഫോഴ്സിനെ വിളിച്ചതും കുറഞ്ഞ സമയത്തിനകം അഗ്നിശമന സേന എത്തിയതും തുണയായി. തിരൂർ, താനൂർ, പൊന്നാനി എന്നിവിടങ്ങളിൽ നിന്നായി 6 യൂണിറ്റ് ഫയർഫോഴ്സാണ് എത്തിയത്. ഗൾഫ് മാർക്കറ്റിന്റെ പ്രവേശന കവാടത്തിലുള്ള കെട്ടിടത്തിൽ ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. 10 കടകളിലാണ് നഷ്ടം സംഭവിച്ചത്. പൂക്കേൽ സ്വദേശി നൌഷാദിന്റെ ഉടമസ്ഥതയിലുള്ള എമിറേറ്റ്സ് മൊബൈൽ പൂർണ്ണമായും കത്തിയമർന്നു. കടയുടെ ചുമരുൾപ്പെടെ കത്തി. 30 ലക്ഷം രൂപയുടെ മൊബൈൽ ഫോണുകളാണ് ഇവിടെ മാത്രം കത്തിയത്. ലാപ്ടോപ്പുകൾ, ക്യാമറകൾ എന്നിവയും കത്തിയവയിൽ ഉൾപ്പെടുന്നു. തീപിടുത്തമുണ്ടായ കടകളെല്ലാം മൊബൈൽ ഷോപ്പുകളാണ്. നഷ്ടം തിട്ടപ്പെടുത്തൽ പൂർത്തിയായിട്ടില്ല. മൊത്തം കോടിയിലേറെ രൂപയുടെ നഷ്ടം സംഭവിച്ചതായാണ് പ്രാഥമിക കണക്ക്. കനത്ത പുക മൂലം കടകളിലേക്ക് പ്രവേശിക്കാനാകാത്ത അവസ്ഥയായിരുന്നു. ഫയർഫോഴ്സ് അംഗങ്ങൾ ബ്രീത്തിംഗ് അപ്പാരക്കസ് അണിഞ്ഞ് സാഹസികമായി അകത്തുകടന്ന് എക്സ്റ്റോസ് ബ്ലോവർ ഉപയോഗിച്ച് പുക പുറന്തള്ളിയ ശേഷമാണ് തീ പൂർണ്ണമായും അണച്ചത്. പൊന്നാനി സ്റ്റേഷൻ ഓഫീസർ ഫാഹിദ്, തിരൂരിലെയും താനൂരിലെയും അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർമാരായ ടി കെ ഹംസക്കോയ, ഷാജിമോൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു 1.5 മണിക്കൂറോളം നീണ്ട രക്ഷാപ്രവർത്തനം. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. KSEB ഉന്നത സംഘം ഇന്ന് മാർക്കറ്റിൽ പരിശോധന നടത്തും. എന്റെ സവറി മമ്മിന്റെ സവറൊക്കെ പൊളിച്ച് ഒഴിവാക്കി കേട്ടാ. അതിമൊക്കെ കത്തി വരുന്നു. പ്രശ്നമല്ല. അപ്പോഴേ ഡോക്ടർ താത്തി കൗണ്ടറുകൾ വെക്കണം സാർ, ഇല്ലല്ലേ. എന്റെ സവറി മമ്മിന്റെ സവറൊക്കെ പൊളിച്ച് ഒഴിവാക്കി കേട്ടാ. അതിമൊക്കെ കത്തി വരുന്നു. അഞ്ച് യൂണിറ്റ് ഫയർഫോഴ്സുകൾ എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. ഗൾഫ് ബസാർ സെക്യൂരിറ്റികളായ ഷാനവാസ്, സിദ്ദീഖ്, പ്രദീപ്, ജുനൈദ്, രാജേഷ് എന്നിവരുടെ അവസരോചിതമായ ഇടപെടൽ കാരണം വൻ ദുരന്തം ഒഴിവായി. വാർഡ് കൗൺസിലർ സതീഷ്, കൗൺസിലർ ഹാരിസ്, തിരൂർ ബസ് സ്റ്റാൻഡിലെ ഓട്ടോ തൊഴിലാളികൾ എന്നിവരും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടു. ന്യൂസ് ബ്യൂറോ തിരൂർ. ഹീറോ ഇലക്ട്രിക് എക്സ്ക്ലൂസീവ് ഷോറൂം ഇപ്പോൾ എടപ്പാൾ പന്താവൂരിലും. കിലോമീറ്ററിന് വെറും 20 പൈസ ചിലവ്. 3 കൊല്ലത്തെ റീപ്ലേസ്മെന്റ് വാറണ്ടി. 5-ലധികം ശ്രേണിയിൽ
48,000 രൂപ വരെ സബ്സിഡി ലഭ്യമാണ്. 15 വർഷത്തെ ഇലക്ട്രിക് സ്കൂട്ടർ പാരമ്പര്യം. കുറഞ്ഞ മാസത്തവണയിൽ വളരെ എളുപ്പത്തിൽ ലോൺ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9562679576 9544689576. ബ്രാഞ്ച് സിറ്റി ടവർ പുഴമ്പുറം ഗ്രാമം 9037169576. ജി ആൻഡ് കെ മോട്ടോസ് എടപ്പാൾ പന്താവോർ. ഇലാഞ്ചി മുഞ്ചും മണവാട്ടിയും സൽക്കാരങ്ങളും ഒക്കെ ആയി കല്യാണം പൊടി പൊടിക്കാണ് ഫാമിലിയില്. എന്റെ ഫാമിലിയിൽ കല്യാണം, ഫാമിലി വെഡിങ് സെന്റർ. ആഫ്രിക്കൻ എത്യോപ്യൻ താരങ്ങളെ അണിനിരത്തിക്കൊണ്ട് പുതുമയാർന്ന ഇനങ്ങളുമായി ജെമിനി ഗ്രാൻഡ് സർക്കസ്. തിരുനാവായയിൽ തിരൂർ റോഡിൽ കൊടക്കൽ നീള മൈതാനത്ത് ജനുവരി 6 മുതൽ ജെമിനി ഗ്രാൻഡ് സർക്കസ്. ജെമിനി ഗ്രാൻഡ് സർക്കസിന്റെ കൂടാരത്തിലേക്ക് ഏവരെയും കുടുംബസമേതം സ്വാഗതം ചെയ്യുന്നു. എല്ലാ ദിവസവും 3 പ്രദർശനങ്ങൾ, ഉച്ചയ്ക്ക് 1 വൈകിട്ട് 4 രാത്രി 7. നഗ്ന നേത്രങ്ങൾ കൊണ്ട് കണ്ടിരിക്കുമ്പോഴും അവിശ്വസനീയമെന്ന് തോന്നിപ്പിക്കുന്ന അത്ഭുതങ്ങളുടെയും അഭ്യാസ പ്രകടനങ്ങളുടെയും പുതുമയാർന്ന കാഴ്ചയൊരുക്കുന്ന ജെമിനി ഗ്രാൻഡ് സർക്കസിന്റെ കൂടാരത്തിലേക്ക് ഏവരെയും കുടുംബസമേതം സ്വാഗതം ചെയ്യുന്നു.